നമസ്കാരം ലോകായുക്തയുടെ അധികാരത്തിൽ വെള്ളം ചേർക്കാനുള്ള നിയമ ഭേദഗതിക്കൊരുങ്ങി സംസ്ഥാന സർക്കാർ ലോകായുക്തയുടെ വിധി സർക്കാരിന് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ അധികാരം നൽകുന്നതടക്കമുള്ള നിയമ ഭേദഗതികളാണ് സർക്കാർ കൊണ്ടുവരുന്നത് ഇത് സംബന്ധിച്ച ഓർഡിനൻസിന് കഴിഞ്ഞ മന്ത്രിസഭയാണ് അനുമതി നൽകിയത് ഇത് അംഗീകാരത്തിന് ഗവർണർക്ക് സമർപ്പിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകർ അധികാരസ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് വിധിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ട് ഇത്തരം വിധി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരി ആരാണോ ഗവർണർ മുഖ്യമന്ത്രി സർക്കാർ അവർക്ക് നൽകണമെന്നാണ് നിലവിലെ നിയമം ഇത് ബന്ധപ്പെട്ട അധികാരി അംഗീകരിക്കണമെന്നാണ് വ്യവസ്ഥ ഇതിൽ മാറ്റം വരുത്തി ഇത്തരം വിധിയിൽ അധികാരസ്ഥാനത്തുള്ളയാളിന് ഒരു ഹിയറിംഗ് കൂടി നടത്തി വിധി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്നാണ് ഭേദഗതിയിലെ പ്രധാന വ്യവസ്ഥ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ ബന്ധു നിയമന കേസിൽ അഴിമതി കാണിച്ചെന്നും മന്ത്രിസ്ഥാന തിരിക്കരുതെന്നും ലോകായുക്ത വിധിച്ചിരുന്നു രാജി ഒഴിവാക്കാൻ ജലീൽ സുപ്രീം കോടതി വരെ പോയെങ്കിലും ഫലമുണ്ടായില്ല ഭേദഗതി വരുന്നതോടെ സമാന സാഹചര്യത്തിൽ ലോകായുക്തയുടെ വിധിയിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഹിയറിംഗ് നടത്തി അതിന് തീരുമാനമെടുക്കാം ഓർഡിനൻസ് പ്രകാരം ലോകായുക്തയുടെ വിധിയിൽ ബന്ധപ്പെട്ട അധികാരി മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണം ഇല്ലെങ്കിൽ വിധി അംഗീകരിക്കപ്പെട്ടതായി കണക്കാക്കും സർക്കാരിനെതിരെ നിലവിൽ ലോകായുക്തയിൽ നിൽക്കുന്ന ചില കേസുകൾ ശക്തമാണെന്ന് മുൻകൂട്ടി കണ്ട് കൊണ്ടുവരുന്നതാണ് നിയമ ഭേദഗതി എന്ന വിമർശനവുമായി പ്രതിപക്ഷം ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അഴിമതി തെളിഞ്ഞാലും സർക്കാരിന്റെ ഇഷ്ടാനുഷ്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കും വിധി നടത്തിപ്പോ എന്നത് ലോകായുക്തയെ നോക്കുകുത്തിയാക്കുമെന്നാണ് പ്രധാന വിമർശനം പൊതുപ്രവർത്തകരുടെ അഴിമതി അന്വേഷിക്കാനും ഇത് സംബന്ധിച്ച കേസുകൾ വിചാരണ ചെയ്യാനുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സംസ്ഥാനങ്ങളിൽ ലോകായുക്ത സ്ഥാപിച്ചത് പല കേസുകളിലും ലോകായുക്ത വിധികൾക്ക് നിലവിൽ തന്നെ ശുപാർശ സ്വഭാവമേ ഉള്ളൂ ഉള്ളതിൽ ഏറ്റവും ശക്തമായ ഒന്നായിരുന്നു അഴിമതിയുടെ അന്വേഷണവും കുറ്റം തെളിഞ്ഞാൽ അവർ സ്ഥാനത്തുനിന്ന് മാറണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരവും പുതിയ ഭേദഗതിയോടെ ഈ അധികാരവും ലോകായുക്തയ്ക്ക് നഷ്ടമാകും എന്താണ് ലോകായുക്ത ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അഴിമതി വിരുദ്ധ സംഘടനയാണ് ലോകായുക്ത കേരള സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനഞ്ചിന് നിലവിൽ വന്ന കേരള ലോകായുക്ത നിയമപ്രകാരം രൂപം കൊണ്ട ഒരു അഴിമതി നിർമാർജന സംവിധാനമാണ് ലോകായുക്ത ഒരു ലോക് ആയുക്ത രണ്ട് ഉപലോക് ആയുക്തർമാർക്ക് എന്നിവരടങ്ങിയതാണ് ഈ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി മഹാരാഷ്ട്രയിലാണ് ആദ്യ ലോകായുക്ത രൂപവൽക്കരിച്ചത് മൊറാർജി ദേശായി സമർപ്പിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടാണ് ലോക്പാൽ ലോകായുക്ത സംവിധാനങ്ങളെ നിർദ്ദേശിക്കുന്നത് പൗരന്മാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് ഈ സ്ഥാപനങ്ങൾ രൂപവത്കരിക്കാൻ ആവശ്യപ്പെടുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ എം സർക്കാർ ജീവനക്കാർ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ ബോർഡുകൾ അതോറിറ്റികൾ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ ഭാരവാഹികൾ രാഷ്ട്രീയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അഴിമതി സ്വജനപക്ഷപാതം മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന നടപടികൾ വ്യക്തിപരമായോ മറ്റുള്ളവർക്കോ നേട്ടമുണ്ടാക്കാൻ വേണ്ടി സ്ഥാപിത താൽപര്യത്തോടെയുള്ള നടപടികൾ മനഃപൂർവ്വം നടപടികൾ താമസിപ്പിക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ ലോകായുക്ത മുഖേന ചോദ്യം ചെയ്യാൻ സാധിക്കും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ് ും വിശേഷങ്ങൾക്കുമായി തത്വമി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ